ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈവൻ പറ്റിയൊരു സിറ്റുവേഷൻ ഒന്നും കിട്ടിയില്ല. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊന്ന് പുറത്തിറങ്ങിയപ്പോഴാണ്. നിങ്ങൾ എപ്പോഴും യു കെ എന്ന് കേൾക്കുമ്പോൾ യു കെയിലെപ്പോഴും തിരക്കാണ്, മീൻസ് റോഡ്, വണ്ടികൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഇതൊന്നും അല്ലാതെ കുറച്ച് യു കെയുടെ ഇന്ന് കുറച്ച് ഞാൻ അകത്തോട്ട് യാത്ര ചെയ്യുവാണേ, യു കെയുടെ അകത്തോട്ട്. അതായത് കുറച്ച് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് യു കെയിൽ, നമ്മുടെ നാട്ടിലെ പോലെ തോന്നിക്കുന്ന കുറച്ച് കാഴ്ചകൾ. പിന്നെ എൻ്റെ വോയിസ് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം യാത്രയിലാണ്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈക്കിളൊക്കെ വാങ്ങിച്ചു, നിങ്ങൾക്ക് ആ സൈക്കിൾ കാണിക്കാം. ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു പോളിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്, പക്ഷേ ഇവിടെ ഉള്ള ഒന്ന് രണ്ട് കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം, നിങ്ങൾ കണ്ടോണം. ഞാൻ പറഞ്ഞല്ലോ സൈക്കിളിലാണ് യാത്ര. താമസിക്കുന്ന അവിടുന്ന് ഒരു 5 മൈല്, 5 മൈലെന്ന് പറഞ്ഞാൽ നമ്മുടെ കിലോമീറ്ററിലാണെങ്കിൽ ഏകദേശം ഒരു 6-7 ഒക്കെ വരുമായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു യാത്രയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം ആ ആവശ്യം കഴിഞ്ഞു. അപ്പം പോണ വഴിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഒരു യു കെയുടെ ഒരു പ്രത്യേകത. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇവിടുത്തെ സമ്മർ സീസണാണ്, പൂക്കളുടെ കാലമാണ്, ഇഷ്ടംപോലെ പൂക്കൾ, ഇതാ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല പൂക്കളുണ്ട്. അപ്പോൾ പൂക്കളെ കാണുമ്പോഴാണ് ഞാൻ പൊതുവെ വീഡിയോയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ശരി, നമ്മ കാര്യം എപ്പോഴും പൂക്കളാണല്ലോ മെയിൻ തിങ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പൂവാ പാർക്കിംഗ് ഗ്രൗണ്ടാണ്, ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സംഭവമുണ്ട്, ഇച്ചിരി ദൂരമുണ്ട് താമസ സ്ഥലത്തുനിന്ന്. എനിവേ, എൻ്റെ വോയിസ് എത്ര ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക, ഞാനിപ്പോൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. ഇനി പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഇഷ്ടപ്പെട്ട ഈ ജംഗ്ഷൻ, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ എടുക്കാമെന്ന് വെച്ചേ. ഒന്നുമില്ല, വളരെ ക്ലീനാണ്, വളരെ ക്ലീനാണ്, ഹാപ്പിയാണ് എല്ലാവരും. ആർക്കും ഒരു എന്താ പറയുക, ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ ഒരു റോഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത. നമ്മുടെ നാടിനോട് സാമ്യം തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. അതായത് യു കെയിൽ നിങ്ങളീ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ, ഒരുപാട് നല്ല റോഡുകളുണ്ട്, നല്ല വെൽ അതായത് വെൽ കൺട്രിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ടെക്നോളജി ബേസ്. ഇനി അതിൻ്റെ വേറൊരു സൈഡ് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ വണ്ടികൾ പോകുന്നതുകൊണ്ട് എൻ്റെ സൗണ്ട് എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടോണം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിൻ്റെ റിയൽ വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം.
ഞാനേ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എത്ര നല്ല നന്നായിട്ടാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട് കുറേ പിന്നെ പാടങ്ങളും കാര്യങ്ങളൊക്കെ, പക്ഷെ ഇവിടുത്തേനൊരു വളരെ ഒരു വ്യത്യാസമുണ്ട്. വളരെ നന്നായിട്ട് വെല്ലായിട്ടിരിക്കുന്ന റോഡുകളൊക്കെ. ഇനി നിങ്ങൾ നോക്ക് ഈ പാടത്ത്, വളരെ ഭയങ്കര നല്ല പച്ചപ്പ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്നത് വിൻ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ പച്ചപ്പ് ഉണ്ടാവും, കളറെല്ലാം ചേഞ്ച് ആവും എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യൂ കണ്ടോ, വളരെ നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാനിതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നോട്ടിഫിക്കേഷനിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം.